നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, GTA 5 നമ്മുടെ മൊബൈൽ ഫോണിൽ കളിക്കാൻ പറ്റുമോ ഇല്ലയോ. ഒരുപാട് പേര് ഇതിനെ പറ്റി വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൽ എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗം വീഡിയോയും ഫേക്ക് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എന്നാലും സത്യം അതാണ്, പലരും GTA 5 APK എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ കുറേ APK കിട്ടുന്നുണ്ട്. അതിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആർട്സും കാര്യങ്ങളും അതൊക്കെ അത് മാത്രമേ ഉള്ളൂ. അപ്പം GTA 5 എന്ന് പറയുന്നത് ഒരു APK ഫയലായിട്ട് ഇല്ല. നിങ്ങൾക്കത് ഫോണിൽ കളിക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശ്വസിക്കുന്നത്, APK ഫയലായിട്ട് നമുക്ക് GTA 5 അവൈലബിൾ അല്ല. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവരെങ്ങനെയാണ് ഫോണിൽ ആ ഒരു വീഡിയോ GTA 5 വീഡിയോ നമുക്ക് കാണിച്ച് തരുന്നതെന്ന് നമ്മൾ വിചാരിക്കും. അതായത് അവരെല്ലാവരും ഫോണിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GTA 5 എന്ന് പറയുന്നത് ആ ഒരു 64-65 GB അതിനും മേലെ എല്ലാം കൂടി ഒക്കെ വരുമ്പോൾ നല്ലൊരു സൈസുള്ള ഒരു PC ഗെയിമാണ്. ആ ഗെയിം നമ്മൾ എങ്ങനെ ഫോണിൽ APK ആയിട്ട് അല്ലെങ്കിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട് എങ്ങനെ APK ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും? അങ്ങനൊരു APK ഇല്ല എന്നുള്ളൊരു സത്യം നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. നമുക്ക് അങ്ങനൊരു APK കിട്ടാനില്ല. ദെൻ അടുത്തത്, അവരെങ്ങനെയാണ് ഫോണിൽ കളിക്കുന്ന രീതിയിൽ നമുക്ക് വീഡിയോ കാണിച്ചു തരുന്നതെന്നുള്ളത്, അത് സിമ്പിളാണ്. നമ്മുടെ PC നമ്മുടെ ഫോണുമായി മിറർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫോണ് നമ്മൾക്ക് നമ്മുടെ PC മിറർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ PC, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ സ്ക്രീൻ, നമുക്ക് അതുപോലെ തന്നെ ഫോണിലേക്ക് മിറർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലേക്ക് മിറർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് PC യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യാനും സാധിക്കും. അതാണ് നിങ്ങൾ എല്ലാവരും കാണുന്ന ആ ഒരു വീഡിയോസ്, അതായത് നമ്മുടെ GTA 5 ഫോണിൽ കളിക്കുന്ന രീതിയിൽ അവർ ഹാൻഡ് ക്യാമിലൊക്കെ എടുത്ത വീഡിയോസ് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ സ്ക്രീന് അവർ അതിലേക്ക് മാറ്റി ഫുൾ സ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അത് ഫോണിലാണോ കമ്പ്യൂട്ടറിലാണോ കളിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അതിൻ്റെ ജസ്റ്റ് ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം, അതെങ്ങനെയാണ് മിറർ ചെയ്യുന്നതെന്നും, അതായത് നമ്മുടെ PC സ്ക്രീൻ എങ്ങനെയാണ് കമ്പ്യൂട്ടർ സ്ക്രീൻ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിലേക്ക് മിറർ ചെയ്യുന്നതെന്നുള്ള ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് GTA 5 മൊബൈലിൽ അവർ കളിച്ച് കാണിച്ചു തരുന്നത്, എങ്ങനെയാണ് നമ്മളെ മണ്ടന്മാരെ ആക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പം ഒരിക്കലും GTA 5 APK വേർഷൻസ് അവൈലബിൾ അല്ല അങ്ങനെ പറഞ്ഞു വരുന്ന ഒരു വീഡിയോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ട. അങ്ങനെ ഒരു വീഡിയോ ഇല്ല, അതായത് അങ്ങനെ ഒരു APK ഇല്ല. നിങ്ങൾ ആ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾവേസ് പരസ്യം കാണും, അതുപോലെ തന്നെ വൈറസുള്ള ഏതെങ്കിലും ഒരു APK ആയിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ട്രസ്റ്റബിൾ അല്ലാത്ത അങ്ങനത്തെ ആപ്പുകളിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത്. പലരും GTA 5 എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 5G എന്ന് പറയുന്ന ഗെയിമൊന്നും ഇതുവരെ ലോഞ്ച് പോലും ചെയ്തിട്ടില്ല. പക്ഷേ പ്ലേ സ്റ്റോറിൽ തപ്പി നോക്കുകയാണെങ്കിൽ ഒരുപാട് 5G ഉണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ ഇപ്പം ആപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. നമുക്കൊരു പേരിട്ട് നമുക്കൊരു DP ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. സോ നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആവേണ്ട ഒരു സമയം കൂടിയാണ്. ഹാംഫുൾ ആയിട്ടുള്ള പല APKകളും നമ്മുടെ ഫോണുകളിൽ ഇപ്പം തന്നെ ഉണ്ടാവും, അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോർന്നത്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, നമ്മൾ നമ്മളെ കൂട്ടുകാരനായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാണ്, നമുക്ക് നാളെ അങ്ങനെ ഒരു ഫോൺ വാങ്ങണം, നാളെ അങ്ങനെ ഒരു വാച്ച് വാങ്ങണം, അല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് തുറക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് നിങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യത്തിന് ആ സാധനമായിരിക്കും. അത് അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിലെ ഒരു വിധം ഡാറ്റകളൊക്കെ അവരുടെ കയ്യിലുണ്ട് ഗൈസ്. അതായത് നമ്മൾ പറയുന്നത് വരെ അവർ കേൾക്കുന്നുണ്ട് എന്നല്ലേ അതിനർത്ഥം. നമ്മൾ രണ്ടുപേരും ചർച്ച ചെയ്ത കാര്യം അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ കാണുകയാണ്. അപ്പം നമ്മുടെ ഫോൺ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ള കാര്യം നമ്മളൊന്നും കൂടി ചിന്തിക്കുക. നമ്മുടെ ഫോണൊക്കെ ഫോണിലെ ഡാറ്റയൊക്കെ പല APKകളും, അതായത് ഹാംഫുൾ ആയിട്ട് പല APKകളും നമ്മുടെ ഫോണിലെ ഡാറ്റ വരെ ചോർക്കുന്നുണ്ടാവും. അപ്പം അത്രയൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ GTA 5 നമുക്ക് ജസ്റ്റ് ഫോണിൽ ലോഡ് ചെയ്ത് കാണിക്കാൻ വലിയ പാടൊന്നുമില്ല. ഓക്കെ, ആ വീഡിയോ നിങ്ങളിപ്പോൾ കാണിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലെ ഞാൻ ലൈവ് പോയപ്പോൾ എടുത്തൊരു ഫുട്ടേജ് ആണ്. ഇത് എൻ്റെ ഫോണിലാണ് ലൈവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം, യൂട്യൂബിൻ്റെ ഡയറക്റ്റ് ലൈവ് സെറ്റിങ്സിലാണ് ഞാനിപ്പം ഈ ഒരു സംഭവം എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ലൈവ് എന്നൊക്കെ കാണിക്കുന്നത്. ഇത് യൂട്യൂബിൻ്റെ ഡയറക്റ്റ് ഫോണിൽ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ ഉള്ളൊരു ഇൻ്റർഫേസ് ആണിത്. ഞാൻ
അപ്പം ഫോണിലെടുത്തപ്പോഴുള്ള ഒരു ഫൂട്ടേജ് ആണിത്. അപ്പം എൻ്റെ സിസ്റ്റത്തിൻ്റെ ലാഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്നലെ ജി ടി എ പിന്നെ ലോഡ് ചെയ്യാണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഇത് എൻ്റെ ഫോണിലാണ് കേട്ടോ, ഈ നിങ്ങളിപ്പോൾ കാണുന്ന വിഷ്വൽ ഞാൻ ഫോണിൽ മിറർ ചെയ്ത് കാണിക്കുന്നതാണ്. എൻ്റെ പി സി സ്ക്രീൻ ഫോണിൽ മിറർ ചെയ്യുന്നത്. അപ്പം ഇതേപോലെ ഇതിപ്പോൾ ഫുൾ സ്ക്രീനും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിപ്പോൾ പി സിയിലാണോ ഫോണിലാണോ എന്ന് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയാണ് പലരും ഫോണിൽ ഇത് മിറർ ചെയ്ത് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷന് വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആരും പറ്റിക്കപ്പെടാണ്ടിരിക്കുക, എ പി ക്ക് ഒന്നും ഇല്ല ജി ടി എക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ, അങ്ങനെയാണ് ജസ്റ്റ് മിറർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും നിങ്ങൾ പാസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക, ബിക്കോസ് ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഇന്നലെ ജസ്റ്റ് ജി ടി എ 5 ലൈവ് ഇടാൻ നോക്കിയപ്പോഴാണ് ഈ ഫോണിലേക്ക് മിറർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനത്തെ പറ്റിക്കലിലൊന്നും പെടാതിരിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. സൈനിങ് ഓഫ്.